തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:31 തിരുവചനം. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അശുദ്ധനെ വിശുദ്ധനാക്കുന്ന ഈശോനാഥ, ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്നും ഞങ്ങളുടെ പേര് മായ്ച്ചു കളയാതിരിക്കത്തക്ക വിധം ഏത് സാഹചര്യത്തിലും പാപം ചെയ്യാതെ നിലനിൽക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഞങ്ങൾ ലോകത്തോടും പാപത്തോടും പിശാചിനോടും പോരാടി ജയിച്ച് നേടിയെടുക്കുന്ന ആത്മീയ ജീവിത വിജയത്തിന്റെ ഔന്നത്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തിയാലും നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയ യോസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി.